ചിരിക്കാനും ഒരു ദിനമുണ്ട് നമുക്ക് പക്ഷേ ഈ ചിരിദിനത്തിൽ ഒന്ന് ഉറക്കച്ചിരിക്കാൻ പോയിട്ട് ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നമുക്ക് ആവില്ലെന്നതാണ് യാഥാർഥ്യം നമ്മുടെ പുഞ്ചിരിയെപ്പോലും മറച്ചു കിട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പിടിച്ചു കിട്ടിയിരിക്കുന്നു കോവിഡ് കാരണമെന്തെന്നല്ലേ ഇപ്പോൾ മാസ്കുകൾ നിർബന്ധമാണല്ലോ കോവിഡ് മഹാമാരിയുടെ വ്യാപനത്തെ ഭയന്ന നാം എല്ലാവരും പൊതുസ്ഥലങ്ങളിൽ ഇറങ്ങുമ്പോൾ മാസ്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിനാൽ തന്നെ മാസ്ക് വെച്ച് ചിരിച്ചിട്ട് എന്ത് കാര്യം ഈ ചിരിദിനത്തിൽ മാസ്ക് വെച്ചുള്ള ചിരി ആര് കാണാൻ എന്താ അല്ലേ ഓരോരോ വിശേഷങ്ങളെ മനുഷ്യൻ്റെ മുഖഭാവങ്ങളിൽ വെച്ച് ഏറ്റവും മനോഹരമെന്ന് നമുക്ക് കൈയടിച്ച് ഉറപ്പിച്ച് പറയാവുന്നതാണ് അവൻ്റെ പുഞ്ചിരി ചിരി ആയുസ് വർദ്ധിപ്പിക്കും കൊല്ലാൻ പോലും ശാന്തനാക്കാൻ കഴിയുന്ന മാസ്മരികത ഒരു ചെറുപുഞ്ചിരിയിലുണ്ട് എന്നതൊക്കെ തികച്ചും സത്യം തന്നെ അതിനാൽ തന്നെ മറ്റെന്തിനേയും പോലെ ചിരി ആഘോഷിക്കാനും നാം ഒരു ദിനം തിരഞ്ഞെടുത്തിട്ടുണ്ട് മെയ് മൂന്ന് ലോക ചിരിദിനം എന്നാൽ ഈ ചിരിദിനത്തിൽ നാം എങ്ങനെ മനസ്സു തുറന്ന് ചിരിക്കും പുറത്തിറങ്ങി പരസ്യമായി ഒന്ന് ചിരിച്ചാൽ ചിലപ്പോൾ വലിയ വില നൽകേണ്ടി വന്നേക്കാം എന്നാലും എങ്ങനെയാണെന്ന് ഒന്ന് ചിരിക്കാതിരിക്കുക ചിരപരിചിതരോട് പോലും ഇപ്പോൾ എങ്ങനെയൊന്ന് പുഞ്ചിരിക്കും ചോദ്യങ്ങളും ആശങ്കകളും നീളുകയാണ് കാരണം നമ്മുടെ എല്ലാം ചിരി ഇപ്പോൾ മാസ്കുകൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു കൊറോണ കാരണം മനുഷ്യൻ്റെ ചിരി മാസ്കിനുള്ളിൽ വീർപ്പ് മുട്ടുമ്പോൾ അത് കണ്ട് ഏറെ സന്തോഷിക്കുന്നത് കോവിഡ് പത്തൊൻപതായിരിക്കാം ഒരുപക്ഷെ ഈ അവസ്ഥയിൽ കോവിഡ് പൊട്ടിച്ചിരിക്കുന്നുമുണ്ടാകാം ലോകത്ത് ചിരിക്കാൻ കഴിവുള്ള ജീവി എന്ന് മേനി നടിച്ചിട്ടൊന്നും കാര്യമില്ലത്രേ കുറഞ്ഞത് ആറുമാസമെങ്കിലും ചിരിയെ മറച്ചുകൊണ്ട് നമ്മൾ മാസ്ക് ധരിക്കേണ്ടി വരുമെന്നാണ് ആരോഗ്യരംഗത്തെ വിദഗ്ധർ പറയുന്നത് ഒരാളെ ഇഷ്ടപ്പെടാനും അവർക്ക് നമ്മെ ഇഷ്ടമാകാനും അവരെ ആകർഷിക്കാനും അവർക്ക് നമ്മളോട് ആകർഷണം തോന്നാനും സുഹൃത്ബന്ധമുണ്ടാക്കാനുമൊക്കെ ഒരു ചിരി മാത്രം മതിയായിരുന്നു ഇനിയിപ്പോൾ കണ്ണിന് താഴെ മുഖം മറയുന്ന മാസ്കിനുള്ളിൽ ചിരിയാണോ നീരസമാണോ കലിപ്പാണോ എന്നൊക്കെ എങ്ങനെ അറിയാനാണ് ചുരുക്കി പറഞ്ഞാൽ ആശയവിനിമയം ഇനി കണ്ണിലൂടെ മാത്രമാകുമെന്നർത്ഥം ചിരിയുടെ മാന്ത്രികതയെപ്പറ്റി പറയുമ്പോൾ അത് മറയ്ക്കുന്ന കൊറോണ കാലത്ത് സംരക്ഷണം തരുന്ന മാസ്കിനെ പറ്റിക്കൂടി പറയണമല്ലോ എന്തായാലും ചിരി മറയ്ക്കുന്ന മാസ്കുകൾ പല രീതിയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഈ മേഖലയിലുള്ളവർ ജെൻസ് സ്പെഷ്യൽ ലേഡീസ് സ്പെഷ്യൽ കിഡ്സ് സ്പെഷ്യൽ എന്നിങ്ങനെ വിവിധയിനം മാസ്കുകൾ ഉടൻ വിപണിയിലെത്തും ഷർട്ടിന് മാച്ച് ചെയ്യുന്നവ സാരിക്കും ചുരിദാറിനും ചേരുന്നവ മുഖത്ത് അല്പം കൗതുകം നിറയ്ക്കുന്നവ തുടങ്ങി വിവിധ ഇനങ്ങൾ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് വൈകാതെ ഇവ വിപണിയിലെത്തും സാരിക്കും ഷർട്ടിനുമൊപ്പം മാസ്ക് ഫ്രീ എന്ന പരസ്യവാചകം കേൾക്കാൻ അധികം കാലതാമസം ഉണ്ടാകില്ലെന്നത് സാരം എന്തൊക്കെ ഇനം മാസ്ക് ധരിച്ചാലും അതൊന്നും മനുഷ്യൻ്റെ ചിരിക്ക് പകരമാകില്ലല്ലോ ആണായാലും പെണ്ണായാലും ആടയാഭരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ധരിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ആഭരണം ചിരിയാണ് പകരാവുന്നതിൽ വെച്ച് ഏറ്റവും ഫലപ്രദമായ മരുന്ന് ചിരിയാണ് പണം മുടക്കാതെ കിട്ടുന്ന ഔഷധം മനുഷ്യബന്ധങ്ങളുടെ മനോഹര അടയാളമായ ചിരി നിലനിന്നേ പറ്റൂ കോവിഡ് പോകും വരെ മാസ്ക് വേണം നിർബന്ധമാണ് അതുകൊണ്ട് മാസ്കിനുള്ളിലാണെങ്കിലും ചിരിക്കുക ചിരി ആരോഗ്യത്തിനും പ്രതിരോധത്തിനും അത്യാവശ്യമാണ് ഒരു ദിവസം ചിരിച്ചില്ലെങ്കിൽ ആ ദിവസം നഷ്ടമായെന്നർത്ഥമെന്ന് ലോകപ്രശസ്ത കൊമേഡിയൻ ചാർലി ചാപ്ലിനും മനുഷ്യൻ മരിക്കുന്നതിനാൽ ജീവിതം അതിൻ്റെ തമാശ അവസാനിപ്പിക്കുന്നില്ല മനുഷ്യൻ ചിരിക്കുന്നതിനാൽ അതിൻ്റെ ഗൗരവം കുറയ്ക്കുന്നുമില്ലെന്ന് ജോർജ് ബെർണാഡ്ഷായും പറഞ്ഞത് എത്ര വാസ്തവം അതെ ചിരിക്കൂ കൊറോണ നമ്മുടെ ചിരി കണ്ട് അമ്പരക്കണം ചിരിയുടെ ഐക്യപ്പെടുത്താനും ഐക്യപ്പെടാനുമുള്ള അത്ഭുതവശ്യത നാം മനുഷ്യർ ചിരിച്ചു തന്നെ പ്രകാശിപ്പിക്കുക പ്രകടിപ്പിക്കുക ആശങ്കയുടെ ഈ കൊറോണ കാലത്ത് ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി എന്നല്ലേ ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്